ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മലപ്പുറം ജില്ലയിലെ ആദ്യ റീച്ചായ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള വികസന പ്രവർത്തനങ്ങളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന മലപ്പുറം ജില്ലയിലെ രണ്ടാം റീച്ചായ വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് വരെയാണ്. അതിൽ റീച്ചിൻ്റെ തുടക്കം തന്നെയാണ് നമുക്ക് വരുന്നത് വളാഞ്ചേരി ബൈപ്പാസ്. ഇപ്പം ഞാനുള്ളത് ആദ്യ റീച്ചിൻ്റെ അവസാനമായ ആദവനാട് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞിട്ടാണ്. കരിപ്പോൾ ഓവർപാസ് വരുന്ന അവിടുന്ന് പിന്നെ അടുത്ത് നേരെ ചെല്ലുന്ന നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്തേക്കാണ്. ആദവനാട് പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഡനിങ് ഒക്കെ നടന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ലെവലാക്കി പോകുന്നുണ്ട്. ഇവിടെ കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല. പിന്നീട് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർവീസ് റോഡുകളുടെ പണികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ റോഡ് നല്ല രീതിയിൽ തന്നെ വൈഡനിങ് നടന്നിട്ട് ഇതുപോലെ തന്നെ ഇടത് ഭാഗത്തുണ്ടാ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ കരിപ്പോൾ ഭാഗത്തുനിന്ന് ഇപ്പോൾ അവിടെ കരിപ്പോളിൽ ഓവർപാസാണ് വരുന്നത്. അതിനോടനുബന്ധിച്ചുള്ള സർവീസ് റോഡാണ് ഈ വരുന്നത്. ഈ ഒരു ഭാഗത്ത് മണ്ണ് കണ്ടമാനം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും അണ്ടർപാസിൻ്റെ വർക്ക് ആരംഭിക്കണം. അപ്പോൾ അണ്ടർപാസിൻ്റെ വർക്കൊന്നുമല്ല ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ടിടുകയാണ്. ഇവിടെ നിന്നാണ് പിന്നീട് മണ്ണ് ട്രാൻസ്ഫർ ചെയ്യണം വരും. കണ്ട ഇവിടുന്ന് ലോറിയിൽ മണ്ണ് കയറ്റിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നോക്കിയാലും നിലവിലെ ദേശീയപാതേൻ്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കരിപ്പോൾ വരുന്ന ഓവർപാസ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന ഒരു അണ്ടർപാസാണ്. അത് കഞ്ഞിപ്പുര ഭാഗത്താണ്. ഇപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് നിലവിലെ ദേശീയപാത ക്ലോസ് ചെയ്യണം. അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ അണ്ടർപാസിൻ്റെ വർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാനുള്ള കഞ്ഞിപ്പുര ജംഗ്ഷനിലാട്ടോ. അവിടെ നിന്നുള്ള സർവീസ് റോഡിൻ്റെ വർക്കാണ് ഈ ആരംഭിച്ചത്. ഇവിടെ നിന്നൊക്കെ റോഡിൻ്റെ അലൈൻമെൻറ്റ് എടുത്തിട്ട് കണ്ടോ, കണ്ടമാനം വീതി കൂട്ടിയിട്ടാണ് റോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ദേശീയപാത 66 വികസനം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ വേറൊരു ബൈപ്പാസ് ഉണ്ട്, കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കുറേ കാലമായിട്ട് പെൻഡിംഗ് ആയി കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഏകദേശം ടാറിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. കഞ്ഞിപ്പുര അങ്ങാടി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഡനിങ് ഒക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കാര്യമായിട്ട് ഈ പ്രദേശത്ത് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളെ കണ്ട് മാർക്ക് ചെയ്ത് പോയി ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടക്കാനുള്ളതാണ്. കണ്ട് ഈ ഭാഗം അത്രയും വീതി കൂട്ടിയാൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് മണ്ണെടുത്ത് താഴ്ത്തുന്നത് ഇവിടെ. ഇവിടെയൊക്കെ പിന്നെ അതുപോലെ തന്നെ റോഡൊക്കെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. കണ്ട് ഈ ഭാഗത്തൊരു വെള്ളവര ഉണ്ടാവും. ഇവിടെയാണ് റോഡിൻ്റെ വീതി വരുന്നത്. അത്രയും ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത്. നിൽക്കുന്ന റോഡിൻ്റെ മറുഭാഗത്താണ്. ഇവിടെ നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കഞ്ഞിപ്പുര കാണാൻ പറ്റും. അവിടെ വരെയാണ് ഇപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത്. എന്നാലും ഇവിടെയൊക്കെ വർക്കുകൾ വളരെ വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നേരെ വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന സ്ഥലമാട്ടോ. അപ്പോൾ ഇവിടെ കണ്ട് ഇവിടെ സർവീസ് റോഡ് ഇവിടെ വരെ വന്നിട്ടുള്ളൂ. ഇവിടെ നിന്ന് ഇനി വർക്ക് നടക്കാനുള്ള നേരെ നോക്കി അങ്ങ് കാണാൻ പറ്റും. വട്ടപ്പാറ വളവാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് വട്ടപ്പാറ വളവിൽക്കാണ്. അവിടെയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റ് പാലം വരുന്നത്. അതുപോലെ തന്നെ ഈ വട്ടപ്പാറ വളവിന് വേറെ വിശേഷണം കൂടി ഉണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന ഒരു വളവാണ് വട്ടപ്പാറ വളവ്. ഈ അടുത്ത് തന്നെ ഒരു ലോറി അവിടെ മറിഞ്ഞിട്ടുള്ളൂ. ഇതിന് മുൻപ് ആ വളവ് നിവർത്താനൊക്കെ നോക്കിയതാണ്. പക്ഷെ എന്നാലും കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിച്ചുള്ളൂ. എന്നിട്ടും പോലും അപകടങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ റീച്ചിലെ വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്നത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു. ആ കുന്നിൻ്റെ ഇടത് ഭാഗത്തുകൂടെ ചേർന്നിട്ടാണ് റോഡ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ മണ്ണെടുത്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. കാരണം വലിയ വലിയ പാറകളൊക്കെ ഉണ്ട്. അതൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് റോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുന്നതോടുകൂടി വളാഞ്ചേരി ടൗണിലെ ഗതാഗതക്കുരുക്കിന് ഏറ്റവും വലിയൊരു ആശ്വാസം. കാരണം വലിയ വാഹനങ്ങളൊക്കെ അധികവും വളാഞ്ചേരി ടൗണിൽ ഗതാഗതക്കുരുക്കിൽ പെടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് വളാഞ്ചേരി ബൈപ്പാസിൽ കൂടെ ആയിരിക്കും ഇനി വാഹനങ്ങളെല്ലാം കടന്നു പോവുക. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വളാഞ്ചേരി ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വന്നത് വട്ടപ്പാറ വളവിൻ്റെ മുകളിൽ നിന്നാട്ടോ. മുകളിൽ നിന്ന് വന്നിട്ടുള്ള കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് വയഡക്റ്റ് പാലം കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ പഴയ ദേശീയപാതയിൽ നിന്ന് കയറിയ സ്ഥലമാണിത്. അപ്പം ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടെ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ കണ്ട പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മണ്ണൊക്കെ ഇനി എടുത്തുവിടുന്ന് മാറ്റാണ്ട് ഇവിടെ നിങ്ങൾക്ക് നേരെ നോക്കിയാൽ മനസ്സിലാവും വട്ടപ്പാറ വളവിൻ്റെ തൊട്ട് മുൻപുള്ള വളവാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ബൈപ്പാസ് പോകുന്നത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്തു നിന്നും നേരെ താഴത്തു കൂടെയാണ് ബൈപ്പാസ് പോകുന്നതെന്ന് പറയാറ്. പക്ഷേ ഇന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് വട്ടപ്പാറ മുകളിലുള്ള പള്ളി. പള്ളിനോട് ചേർന്നിട്ടാണ് വയഡക്റ്റ് പാലം തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് വയഡക്റ്റ് പാലം തുടങ്ങുന്നത്. ഇവിടെ നിന്ന് വയഡക്റ്റ് പാലം തുടങ്ങിയിട്ട് നേരെ ഈ റോഡ് ക്രോസ് ചെയ്ത് പാടത്തു കൂടെ അല്ല പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് റോഡ്സിലൊക്കെ മാർക്ക് ചെയ്തിരിക്കേണ്ട കാരണം ഇവിടെയൊക്കെ പില്ലറുകൾ വരാനുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടെ അത് ഏകദേശം റോഡിൻ്റെ ക്രോസ് ആയിട്ട് ചരിഞ്ഞ് ക്രോസ് ആയിട്ടാണ് ബൈപ്പാസ് കടന്നു പോകുന്നത്. എന്നുവെച്ചാൽ വയഡക്റ്റ് പാലം വരുന്നത്. ഈ റോഡിലൊക്കെ ഫുള്ള് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ കണ്ടത് മഞ്ഞ മാർക്ക് ഉണ്ട്. ഇതൊക്കെ പില്ലറുകൾ വരാനുള്ളതാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് വയഡക്റ്റ് പാലം കറക്റ്റായിട്ട് വരുന്ന അലൈൻമെൻറ്റിലാണ്. ഇതിൻ്റെ ഇടത് ഭാഗത്ത് നമ്മുടെ ആ പില്ലറുണ്ട്. ആ പില്ലറിൻ്റെ ഇടത് ഭാഗത്താണ് വട്ടപ്പാറ വളവിലുള്ള പള്ളി. അവിടുന്ന് നേരെ ഇതിൽ കൂടെയാണ് കടന്നു വരിക.
കണ്ടോ ഇവിടൊക്കെ ഒരു കുന്നുണ്ടായിരുന്നു, പാറയൊക്കെ പൊട്ടിച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടെ സൈഡിൽ കൂടെ ചേർന്നിട്ടാണ് നേരെ പാടങ്ങൾക്ക് ഇറങ്ങണം. അതാണ് ഇവിടെ കണ്ട റോട്ടിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്, ഇവിടെയൊക്കെ പില്ലർ വരാനുള്ളതാണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ റോഡിന് ക്രോസ് ആയിട്ടാണ്, ചെരിഞ്ഞ് ക്രോസ് ആയിട്ടാണ് നേരെ പാടങ്ങൾക്ക് ഇറങ്ങണം. കണ്ടോ ഇതിൽ കൂടെ നേരെ ഉണ്ട് ഇറങ്ങുക. ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് ആ റോഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് താഴത്ത് വന്നിട്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് വയഡക്ട് പാലത്തിൻ്റെ പില്ലറിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നത്. കണ്ടോ ഈ ലെവൽ കറക്റ്റ് നേരെ അങ്ങോട്ട് പോവാണ് ചെയ്യുക. ശരിക്കും ഈ വളാഞ്ചേരി ബൈപ്പാസ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസം ലോഡ് വണ്ടിക്കാർക്കായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ലോഡൊക്കെ വലിച്ചിട്ട് ആ വട്ടപ്പാറ വളവ് കയറുമ്പം പല വാഹനങ്ങളും ബ്രേക്ക് ഡൗൺ ആവാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചാൽ എങ്ങനെയാണ് വയഡക്റ്റ് പാലം കടന്നു പോകുന്നത് എന്നുള്ളത്. ഈ വളവ് കഴിഞ്ഞാൽ പിന്നെ വട്ടപ്പാറ വളവാട്ട വലിയ വളവാണ്. അപ്പോൾ അതിൻ്റെ മുകൾഭാഗമാണ് എടുത്ത്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ട മാർക്ക് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഒരു കുറ്റി അടിച്ചിട്ടുണ്ട്. ആ കുറ്റിയും ഇവിടെ ഒരു കുറ്റിയുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് വയഡക്റ്റ് പാലം കടന്നു പോകുന്നത്. കണ്ടോ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു ഞങ്ങൾ. അപ്പോൾ ഇവിടുന്ന് നേരെയാണ് വയഡക്റ്റ് പാലം പോവുക. ഫുള്ള് തൂണുകളായിരിക്കും, കാരണം ഇതൊരു വയൽ പ്രദേശമാണ്, അതുപോലെ തന്നെ ചതുപ്പ് നിലമാണ്. അതുകൊണ്ടാണ് ഇവിടെ വയഡക്റ്റ് പാലം വരുന്നത്. ഇവിടെയൊക്കെ റോഡിൽ ഓരോ പില്ലറിനുള്ള മാർക്കിംഗ് ചെയ്ത് പോയിരുന്നു. അതൊക്കെ എന്നാൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാവോ. ദേശീയപാത 66 വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ ആദ്യ റീച്ചിൽ കോട്ടക്കൽ ബൈപ്പാസ് വരുന്നുണ്ട്. അവിടെ പാലച്ചിറമാടിൽ ഇങ്ങനെയാണ്, റോഡിൻ്റെ സെൻറ്ററിലാണ് പില്ലറ്, അതിൻ്റെ മുകളിൽ കൂടിയാണ് വയഡക്റ്റ് പാലം കടന്നു പോകുന്നത്. അതേമാതിരി തന്നെയായിരിക്കും നമ്മൾ ഈ ഭാഗത്തും വട്ടപ്പാറ വളവിലും വരുന്ന വയഡക്റ്റ് പാലം. അപ്പോൾ വട്ടപ്പാറ മുകളിൽ നിന്നും തുടങ്ങുന്ന വയഡക്റ്റ് പാലം വരുന്നത് ഈ വഴിയാണ്. കണ്ടോ ഈ ഇത്രയും ഗ്യാപ്പ് കൂടെ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ പില്ലറിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ പീറിൻ്റെ വർക്കൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ മാത്രമേ പീറിൻ്റെ വർക്ക് ഈ ഭാഗത്ത് നടന്നിട്ടുള്ളൂ, മറുഭാഗത്തുള്ള വർക്ക് നടക്കാനിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആദ്യം വർക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നീടാണ് ഇപ്പോൾ ഇവിടെ വർക്ക് സ്റ്റാർട്ട്, കാരണം അവിടെ വലിയൊരു പാറയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ വർക്ക് അവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെയൊക്കെ പൈൽ ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പീറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. രണ്ട് തൂണുകൾ കൂടിയാണ് ഈ വയഡക്റ്റ് പാലം കടന്നു പോകുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് റോഡ് വന്നിരിക്കുന്നുള്ളത്. അതാണ് ദേശീയപാത കേട്ടോ, അവിടുന്ന് നേരെയാണ് പാലങ്ങൾ വഴിയാണ് കടന്നു വരുന്നത്. അതുപോലെ തന്നെ വട്ടപ്പാറ വളവ് കഴിഞ്ഞുള്ള പല ചെറു റോഡുകളും ക്രോസ് ചെയ്തിട്ടാണ് വയഡക്റ്റ് പാലം മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പല സ്ഥലത്തും നമ്മൾ പീർ ക്യാപ്പിൻ്റെ വർക്ക് കണ്ടിട്ടുണ്ട്. അതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഈ ഭാഗത്ത് പീർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കുന്നത്. ഈ ഭാഗത്ത് വളരെ ഹൈറ്റുള്ള പീറാണ്, അപ്പോൾ അതുകൊണ്ട് പീറിൻ്റെ മുകളിൽ ബ്രാക്കറ്റ് സ്ഥാപിച്ചിട്ടാണ് പീർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കുന്നത്. എല്ലാ സ്ഥലത്തും പീർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീറിനോട് ചേർന്നിട്ട് പീർ സ്റ്റേജ് ഉണ്ടാക്കും, എന്നിട്ട് അതിൻ്റെ മുകളിലാണ് പീർ ക്യാപ്പിൻ്റെ ഷട്ടറിങ് നടക്കാറ്. വളാഞ്ചേരി ബൈപ്പാസിൽ 2 കിലോമീറ്ററാണ് വയഡക്റ്റ് പാലം വരുന്നത്. 4.18 കിലോമീറ്ററാണ് വളാഞ്ചേരി ബൈപ്പാസിൻ്റെ നീളം. അപ്പോൾ ഇവിടം വരെയാണ് എന്ന് വെച്ചാൽ ഇത് കാവുമ്പറം റോഡ് വന്ന് കയറുന്ന സ്ഥലമായിട്ട് ഇവിടം വരെയാണ് ഇതുപോലെ ഹൈറ്റുള്ള പീറുകൾ വരുന്നത്. അപ്പോൾ ഇത് കാവുമ്പുറം ടൗണിൽ നിന്ന് വരുന്ന റോഡായിട്ട് ഇങ്ങോട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സ്ഥലത്തൊക്കെ സാധാരണ രീതിയിലാണ് പീർ ക്യാപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇവിടുന്ന് ഉള്ള ഭാഗങ്ങൾ മുഴുവൻ സാധാ ഹൈറ്റുള്ള പീറുകളാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ പീർ ക്യാപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സാധാരണ രീതിയിൽ തന്നെ സ്റ്റേജ് വെച്ചിട്ടാണ് പീർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കുന്നത്. പിന്നീട് ഇവിടെ നിന്നാണ് വളാഞ്ചേരി ബൈപ്പാസിൽ ആദ്യമായിട്ട് ഗർഡറുകൾ ലോഞ്ച് ചെയ്ത സ്ഥലം. അപ്പോൾ ഇതുപോലത്തെ ചെറു റോഡുകളൊക്കെ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് പിന്നീട് കടന്നു പോവുക. പിന്നെ വളാഞ്ചേരി ബൈപ്പാസിൽ ആദ്യമായിട്ട് ഗർഡർ ലോഞ്ച് ചെയ്ത വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഭാഗത്ത് ഗർഡറുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ വയഡക്റ്റ് പാലം വന്ന് അവസാനിക്കുന്നത് ഇവിടെയാണ്. 2 കിലോമീറ്ററാണ് വളാഞ്ചേരി ബൈപ്പാസിലുള്ള വയഡക്റ്റ് പാലത്തിൻ്റെ നീളം. ഇവിടുന്ന് പിന്നെ സാധാരണ രീതിയിൽ 6 വരിപ്പാതയായിട്ട് തന്നെയാണ് റോഡ് മുന്നോട്ട് പോവുക. വയഡക്റ്റ് പാലവും 6 വരിപ്പാത തന്നെയാണ്. ഏകദേശം വളാഞ്ചേരി ബൈപ്പാസിൻ്റെ 3/4 ഭാഗത്തോളം വയൽ പ്രദേശങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ വളാഞ്ചേരി ബൈപ്പാസ് കൂടെ അങ്ങോട്ട് വരുന്ന സമയത്ത് വളരെ മനോഹരമായൊരു കാഴ്ച കണ്ടു. ഇത് നരിപ്പറ്റ എന്ന് പറഞ്ഞ പ്രദേശമാണ് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു അടിപൊളി നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിൻ്റെ വക. അത് ശരിക്കും നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിനോട് ചേർന്നിട്ട് തന്നെയാണ്. എന്നാലും നല്ല രസമായിട്ടുണ്ട് സംഭവം ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് പാടങ്ങളിലാവുമ്പം നല്ല കാറ്റൊക്കെ ഉണ്ടാവും ഈ ഭാഗത്ത്. ഇനി ഞാൻ ഇവിടുന്ന് ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടെ നേരെ നിങ്ങൾ നോക്കിയേ ഒരു ബ്രൗൺ കളർ കണ്ടോ, അവിടെ അത്രയും സൂം ആവണുള്ളൂ. അവിടെയാണ് വട്ടപ്പാറ വളവ്. നമ്മൾ നേരത്തെ കണ്ടൊരു മലയിടിച്ചു പോകുന്ന സ്ഥലം അവിടെയാണ് ആ സ്ഥലം. അവിടെ നിന്നാണ് ഈ ബൈപ്പാസ് കടന്നു വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു തോടുണ്ട്, ആ തോടിന് കുറിയ ചെറിയൊരു പാലം വരുന്നുണ്ട്. അതിൻ്റെ വർക്കിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ട് ഭാഗത്തും വയൽ പ്രദേശമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ എല്ലാ സ്ഥലത്തും ഇവർ ഒരുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അണ്ടർപാസ് വരുന്നത് ഇവിടെയാണ്. ചെറിയൊരു അണ്ടർപാസ് ആണ്, അതിൻ്റെ ഒരു ഭാഗത്ത് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കോൺക്രീറ്റ് വളകൾ കെട്ടി പൊന്തിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ അങ്ങനെ നേരെ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ അവസാനം എത്താനായി. അതുപോലെ തന്നെ ഇവിടെ റോഡിന് കുറുകെ ചെറിയ കൾവേർട്ടിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു തോടുണ്ട്, ആ തോടിന് കുറുകെ കലുങ്കിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വീതിയുള്ള കലുങ്കാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ചെറിയ ഒരു 6 വരി പാലും വരും. ഈ ഭാഗം ഫുള്ള് നെൽവയലാണ്, അപ്പോൾ അവിടെ ചളിയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇനി അടുത്തൊരു ചെറിയ കൾവേർട്ട് വരുന്നത് ഈ ഭാഗത്താണ്, നമ്മളെ വളാഞ്ചേരി ലാസ്റ്റ് വരുന്ന അണ്ടർപാസിന് തൊട്ട് മുൻപായിട്ട്. വളാഞ്ചേരി ബൈപ്പാസിലെ ലാസ്റ്റ് അണ്ടർപാസ് വരുന്നത് ഓനിയൽ പാലത്തിൻ്റെ അവിടെയാണ്. അത്യാവശ്യം നല്ല വലിയ അണ്ടർപാസ് തന്നെയാണ്. അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡറുകളൊക്കെ ഏകദേശം പൂർണ്ണമായി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇത് ലോഞ്ച് ചെയ്യുന്ന വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, അപ്പം അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക എങ്ങനെയാണ് ഒനിയൽ പാലത്തിൻ്റെ അവിടെ വരുന്ന അണ്ടർപാസിൻ്റെ മുകളിൽ ഗേർഡർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് ഈ റോഡ് നേരെ നിലവിലെ ദേശീയപാതയിൽ വന്നു ചേരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളാഞ്ചേരി ടൗൺ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് വളാഞ്ചേരി ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പോൾ നേരെ ഒനിയൽ പാലത്തിൻ്റെ അവിടെ വന്നിട്ടാണ് പിന്നീട് ഈ റോഡ് ചേരുന്നത്. വളാഞ്ചേരി ബൈപ്പാസിൻ്റെ നീളം 4.18 കിലോമീറ്ററാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റ് പാലം വരുന്നത് നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.